സ്തുതിക്കുന്നു കർത്താവിൻ്റെ ദാസന്മാരെ ഓർക്കുന്നു ആമേൻ ഇന്ന് രാത്രി സുനിൽ പാസും നമ്മുടെ മദ്യത്തിൽ ശുശൂക്ഷിക്കും വളരെ പ്രാർത്ഥനയോടെ എല്ലാ ദൈവജനവും ദൈവസന്നിധിയിലായിരിക്കാം ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ കടന്നുവന്ന് നമ്മോടറി ദൂതറിയിച്ചിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുമാത്രമല്ല ആ വചനം അനുസരിപ്പാനുള്ളൊരു വലിയ ദൈവകൃപ നമുക്ക് നൽകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഏറ്റവും വലിയ വിഷയം അതാ വചനമൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് നമുക്കറിയാം വചനങ്ങളെല്ലാം പക്ഷെ അനുസരിപ്പാനുള്ളൊരു ദലീയ ദൈവകൃപ നമ്മുടെ മേൽ പകരേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തുടർന്നുള്ളതായ സമയം കഥാവിദാസൻ ഒൻപത് മണിവരെ നമ്മുടെ മധ്യത്തിൽ ശുശൂഷിക്കും പ്രൈസലോ ഒരിക്കൽ കൂടെ കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ട് കർതാവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോട് സ്തോത്രം ഈ അനുഗ്രഹിതമായിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത് രാത്രിയിൽ കർതാവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ഒരുമിച്ച് വിശേഷിയാൽ ഈ സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കർതാവിൻ്റെ ശ്രേഷ്ഠദാസനോട് ഒരുമിച്ച് ദെയ്യം മക്കളോടൊരുമിച്ച് എനിക്കും ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യ ഭാഗ്യപദവിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു എനിക്കറിയാം കഴിഞ്ഞ ഒൻപത് ദിവസക്കാലമായി ദൈവവചനത്തിൻ്റെ ഒരു പെരുമഴ പോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക മാത്രമല്ല ഇങ്ങനെയുള്ള സഭകൾ അതായത് വിദേശ രാജ്യങ്ങളിലുള്ള സഭകളിൽ ഒരുപാട് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്ന കാരണത്താൽ ഒത്തിരി പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ ഒരു പ്രസംഗം മാത്രമല്ല ഇവിടെ നടക്കുക നമ്മൾ ഒരുമിച്ച് ഈ രാത്രി ശുശ്രൂഷിക്കുവാൻ പോവുക എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് ഉപവാസ പ്രാർത്ഥനയുടെ പത്താമത് ദിവസമാണ് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഈ സമയം ഒരിക്കലും നഷ്ടമാകാതിരിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം മുഖവര ഒരുപാട് പറഞ്ഞ സമയം നീട്ടാതെ ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുക കർത്തൃദാസന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് പാസ്റ്റർ സുനിൽ സിയേസ് ഞാൻ ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭയുടെ കോയമ്പത്തൂർ സൗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവകൃപയാൽ ഏതാണ്ട് നാൽപ്പതോളം സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഞങ്ങളെ കോയമ്പത്തൂരിനടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിൽ കുമ്പനാടിനടുത്താണ് താമസിക്കുന്നത് തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോട് കൂടെ ദൈവസന്നിധിയിലായിരിക്കാം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ദൈവഭക്തിയോടെ ദൈവാരാധനയോടെ അല്പനിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം പ്രിയപ്പെട്ടവർ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന ഇത് ഈ കാലഘട്ടം തിരിച്ചറിഞ്ഞ് ഈ ഉപവാസപ്രാർത്ഥന ദൈവജനം ഇരിക്കുന്നത് നന്ന എപ്പോഴാണെന്ന് അറിയുന്നില്ല നമ്മുടെ അരുമനാഥൻ്റെ വരവ് കകളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി പ്രിയം വെച്ച് നാം നിലനിൽക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമ്മെ പിടിച്ചിരുത്തുവാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മെ കരുതണ്ടതിനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയരെ ഇനി അധിക സമയമൊന്നുമില്ല കാലം ഇനി അധികമില്ല നമ്മുടെ ആത്മമണവാളം നമ്മെ ചേർക്കാൻ വരാറായി ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു അതിൻ്റെ ഒരു പല്ലവി പാടി ഞാൻ പ്രാർത്ഥിക്കുക പോയൊരു ദിവസം അതുപോലെ ഭൂവിലെ വാസവ് നീങ്ങിപ്പോയൊരു ദിവസം അതുപോലെ ഭൂവിലെ വാസവ് നീങ്ങിപ്പോ ീയാധ്യാനി ചീശങ്കൽ ആശ്രേയം പുതുക്ക ഈക്ഷേണത്തിൽ ഓ നീയാധ്യാ ആമേനാശ്രേയം ീക്ഷണത്തിൽ ഓണ്ണാരോഗാദേ ചേരോഗ ഓ തോണ് അവനല്ല ഓ ഏഴാക ആമ്പേ തോണയാവനല്ല എല്ലാവരും ധ്യാനാത്മകമായി ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാകട്ടെ ഞാൻ പ്രാരംഭഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നാം ഒരുമിച്ച് ശുശ്രൂഷിക്കപ്പെടുവാൻ പോവുകയാണ് പോയൊരു ദിവസം പോലെ ഓ ഈ ഭൂമിയിലെ വാസം തീരാറായി നീ അതി ധ്യാനിച്ച് ആശ്രയം പുതുക്കണം ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്ക ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ കഥാവേ കഴിഞ്ഞ പ്രഭാതം ഞങ്ങളെ വിട്ടു കടന്നുപോയി ഈ കർത്താപാന്ധിയെങ്കിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുക പ്രാർത്ഥനയുടെ ദിവസം അതിന്റെ രാത്രിയിൽ കർത്താപി അങ്ങയുടെ സാന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയാ ദൈവം ഞങ്ങളുടെ നടുവിലേക്ക് ഓ രാത്രിയിൽ ഇറങ്ങി വരുമാറാ കണവേ അവിടുത്തെ മാറ്റമില്ലാത്ത എന്റെ പുറപ്പെടുക എന്റെ വോചനം അതതിന്റെ പ്രവർത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല ദൈവത്തിന് വോചനമുണ്ടല്ലോ ഈ രാത്രി അത് നടക്കട്ടെ ഈ ഈ നടക്കട്ടെ നടക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ ഞങ്ങളെ ആയിരിക്കുന്നു ദൈവാശ്രയത്തിൽ ഞങ്ങളായിരിക്കുന്നു ദൈവ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഏ സുരക്ഷകന്റെ വിലയേറെ നാമത്തിൽ തന്നെ നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്നു ഒരു വേദശകലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു യോഗനാന്റെ ശിവശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തേ വാക്യം യോഗനാൻ്റെ ശുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത് വചൻ യെസ് ആ പ്രീസലോ എല്ലാവരും വാക്യം കേട്ടോ ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം എനിക്കറിയാം പ്രസംഗം തുടങ്ങുമ്പോഴങ്ങ് ഭയങ്കര ധ്യാനമാണ് നമ്മൾ നല്ലതാ നമ്മൾ ഒരുമിച്ചാൽ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ധ്യാനം നമുക്ക് പിന്നാകുന്നതാണ് നല്ലത് സ്തോത്രം നമ്മൾ വായിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഒരു ദൂതൊന്നും അല്ലെന്നാണ് നിങ്ങളുടെ കൺസെപ്റ്റ് ഇപ്പം മനസ്സിൽ ഇങ്ങനെ വരുന്നത് എന്തായാലും ഇത് ദൈവവചനമാ ഇവിടെ എന്താണോ നിങ്ങൾക്ക് ദൈവം തരുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അത് ദൈവം തന്നിരിക്കും അതിലൊരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നമുക്കറിയാം എന്താണ് ഈ വാക്യത്തിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടണം നമുക്കറിയാം യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം നമുക്കില്ലാത്ത നമുക്കില്ലാത്തൊരു കുഴപ്പമാണ് നമുക്ക് കഷ്ടമൊക്കെയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല സ്തോത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് നമ്മുടെ യൊക്കെ ആകുമ്പോ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ നടുവിൽ ഇസ്രായേൽ ജനം അവർ അവിടവിടങ്ങളിലായി അവർ തങ്ങളുടെ കഷ്ടതയിൽ ഏകോവയോട് നിലവിളിച്ചു അപ്പൊ കഷ്ടതയിൽ എന്തു ചെയ്യണം നിലവിളിക്കണം യാക്കോവ പോലും പറയുന്നു നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ ഇനിയും തിരുവനന്തത്തിൽ ഒരുപാടുണ്ട് കഷ്ടമനുഭവിക്കുന്നവർ ഉപവസിക്കട്ടെ കഷ്ടമനുഭവിക്കുന്നവർ ആലയത്തിൽ നിൽക്കട്ടെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും ഇന്ന് രാത്രിയിൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവജനം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ ഇവിടേക്ക് ഇവിടേക്കൊന്ന് ഇറങ്ങി വരട്ടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി നമ്മളായിരിക്കണം കഷ്ടം അനുഭവിക്കുക എന്നുള്ളതിൽ അത് നമുക്കെല്ലാം അറിയാമെങ്കിലും അതിൻ്റെ പ്രതിവിധികൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറല്ല നമുക്കറിയാം വിശുദ്ധ തിരുവനന്തത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം വിളിച്ചിറക്കിയ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അബ്രഹാം ആ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ആരാണ് യഥാർത്ഥ ദൈവമെന്ന് വെളിപ്പെടുത്തുവാനും അവൻ്റെ ഭവനത്തിലുള്ള ആരാധന മൂർത്തികളുടെ കച്ചവടമുള്ള വീട് ആ ഒരു കച്ചവടമുള്ള വീട്ടിൽ നിന്ന് അവനെ വിളിച്ചിറക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്തെ പോലെ അറുപത് വയസ്സ് കഴിഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നതല്ല ഇന്നത്തെ കാലത്തേതുപോലെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശേഷമായി ശുശ്രൂഷ ചെയ്യുന്നതല്ല ആമേ എങ്ങനെയാ വിളിച്ചൊറക്കുകയാ വളരെ അനുഗ്രഹീതമായ നിലയിൽ ജീവിച്ചു പോരുന്ന ആ ഒരു കുടുംബത്തിൽ നിന്ന് ആമേ സ്തോത്രം ഒരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത ഒരു കഷ്ടങ്ങളുമില്ലാത്ത ധനികമായ ഒരു വീട്ടിൽ നിന്ന് ഒരുവനെ ദൈവം തേടി വരുകയാ ഇരിക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ യും പലയിടങ്ങൾ വിട്ടിട്ടാണല്ലോ ഇറങ്ങി ഇവിടെ വന്നത് എത്രയോ ലാഭമായിരുന്നതൊക്കെ തള്ളിക്കളഞ്ഞു ഇന്ന് നമ്മുടെ കുടുംബക്കാരുടെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുവാൻ കഴിയാത്ത നിലയില് ആമേ സ്തോത്രം അവർ നമ്മെ പണ്ട് കാലങ്ങളിൽ അത് വെല്ലുവിളികളൊക്കെ ഉയർത്തിയവരുണ്ട് എന്തിനു വേണ്ടിയാ അവർ നമ്മളെ വിട്ടു പോയി എന്തിനു ഇവിടെ നോക്കിയാ പോയത് പള്ളി വിട്ടിട്ട് പോയി പട്ടം വിട്ടിട്ട് പോയി കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ശവക്കോട്ട വിട്ടിട്ടും പോയെന്ന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അബ്രഹാമിനെ വിളിച്ചിറക്കുന്നു എന്തിനു വേണ്ടി ആരാധിക്കുവാൻ പക്ഷേ ആരാധന തുടങ്ങുന്നതിന് മുൻപേ ആരാധന ദൈവം അവനെ വെളിപ്പെടുത്തി ആരാധന വെളിപ്പെടുത്തിയതിനു ശേഷം അവൻ്റെ ജൈത്രയാത്ര മുൻപോട്ട് തുടരുകയാത്രയാത്ര മുൻപോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാ ഒന്നിന് പുറകെ ഒന്നെന്നായി കഷ്ടതയുടെ തീച്ചൂള ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുക ഇല്ലായ്മയുടെ ഘട്ടങ്ങൾ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഒരു അനന്തര അവകാശി പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന അനുഭവം വിളിച്ചത് ശരിയാ ഇറങ്ങിത്തിരിച്ചതൊക്കെ ശരിയാ പക്ഷെ ഒരു കാര്യമാ ഒരു തലമുറയെ ഇല്ലാതെ ശേഷമോ അവിടെ കാണുന്നു അവനാരാ അവൻ കൂടാരവാസിയാ എന്താ കൂടാരം നല്ല ഒരു വീട് വെച്ച് ഒരിടത്ത് പാർക്കുവാൻ അവന് അതെ മനസ്സൊക്കെ ഉണ്ടെങ്കിലും അവൻ തമ്പുരം പറയുക ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നിടത്തോട്ട് പോക്കൂ കാണിപ്പോടം കാണിപ്പാൻ ഇരിക്കുന്നിടത്ത് കെട്ടണമൊന്നും പണിയാത്തത് കൊണ്ടല്ല അവൻ പിന്നെ കഷ്ടമനുഭവിക്കുവാൻ നിലനിൽക്കുന്നത് പിന്നെയോ വിളിച്ചവൻ വിശ്വസനോ അവൻ ആരായി എന്നെ തിരിച്ചറിയണം അവൻ തീർന്നില്ല അവനെ വിളിച്ചിറക്കിയപ്പോ അവനോട് പറഞ്ഞ ഒരു പദമുണ്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കണത് അത് നോക്കി അവൻ ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ ഇറങ്ങി തിരിച്ചത് എന്തിനു വേണ്ടിയാ അരിമനാഥൻ എന്റെ എന്റെ ദുഃഖങ്ങള് വന്നാല് എന്റെ പ്രതികൂലങ്ങൾ വന്നാല് അധികം വിദൂരമല്ലാത്ത ആളുകൾക്കുള്ളിൽ കാകളം ധോണിക്ക് അവൻ തന്റെ സഭയെ ചേർത്തുകൊള്ളുന്ന ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുക നിങ്ങളും ഞാനും ആ ദൈവത്തെ ും ഏല്പിച്ചുകൊണ്ട് നഷ്ടങ്ങളൊക്കെ അനവധി കണ്ടെന്ന് വരാ ഒരു കാര്യം ഓർത്തുകൊള്ളു നിന്റെ പേര് വിശ്വാസികളുടെ പട്ടികയിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിടത്തും നീ അന്യാദപ്പെട്ടു പോകത്തില്ല നിന്റെ ജീവിതത്തിന് നേരെ നേരെ ആഞ്ഞടിച്ചത് വന്നേക്ക അതിന്റെ നടുവിൽ നിന്നെ പിടിച്ചു തടത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി തിരിച്ചറിയണം പ്രൈസലോ രാത്രി തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവജനം ഏൽപ്പിച്ചു കൊടുക്കപ്പെടണം നമുക്കറിയാം ഒരുപാട് ഒരുപാട് കഷ്ടറിയാം ആധുനിക നിലയിലുള്ള കുറച്ച് ആരാധനക്കാർ പറയുന്നുണ്ട് കഷ്ടമെന്ന് പറയുന്നത് അതെ പെൻഡക്കോസുകാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ അല്ല സ്ത്രം പിശാചെന്നൊരു വാക്ക് പെനക്കോസുകാർക്ക് ഇല്ല അങ്ങനെയാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനൊക്കെ തിരിച്ചെഴുതണ്ടേ സ്ത്രോത്ര നിന്റെ വശത്ത് ആയിരം പേര് അപ്പൊ വല്ലത്ത് ആയിരം പേര് വീഴാനുണ്ട് പകൽപ്പറക്കുന്ന അസ്ത്രം എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ തിരിച്ചൊക്കെ എഴുതണ്ടേ ആധുനിക യുഗത്തിന്റെ പുറകെ ആരാധന പുറകെ പിൻവലിക്ക പിൻഗമിക്കുന്നവരോട് പറയട്ടെ

ഞാനിന്ന് രാത്രിയിൽ ആ സന്ധ്യയിലെ ബഹുമാനപ്പെട്ട ഭാഷ വന്നപ്പോ പറയരുതാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പാസ്വേഡ് പറഞ്ഞു ഇവിടെ ഞാൻ പറയത്തില്ല അങ്ങനെയൊക്കെയാ ഒരു എൻ്റെ ഒരു കഷ്ടതയുടെ മോഡൽ പാസ്വേഡ് പറഞ്ഞു അത് പറഞ്ഞാ നിങ്ങൾ ചോദിക്കും പിന്നെ ഈ ഇതും എല്ലാം കൂടി എന്താണെന്ന് രണ്ടും രണ്ടായിട്ട് തോന്ന ഇല്ല ശ്രദ്ധിക്കണം ഇയോമിനെ ദൈവം വിളിച്ചിറക്കിയതാ അവൻ വിശ്വാസത്തിന് വേണ്ടി നിന്നവനാ പക്ഷെ അവനെ കഷ്ടത കൊണ്ടുപോകുകയാണ് ഒരു കാര്യം എത്തണ്ട നിലയിൽ അവൻ എത്തി നിന്റെ കഷ്ടതയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഉത്തരമരളുന്ന ഒരു ദൈവം ഇന്ന് ജീവനോടുണ്ട് ഞാൻ പറയട്ടെ അല്ല രോഗികളായി ഭാരപ്പെടുന്ന രോഗബന്ധനത്താൽ ഭാരപ്പെടുന്നവർ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ രോഗബന്ധനം അഴിഞ്ഞു മാറുകയാണ് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവ ദൈവസന്നിധിയിലായിരിക്കണം ഞാൻ അതിലേക്ക് മടങ്ങി വരുന്നുണ്ട് ദൈവം നമ്മെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ കഷ്ടത എന്നുള്ള വിഷയം ദൈവം തൻ്റെ ജനത്തിന് ഉയർച്ചയ്ക്ക് മുന്നോടിയായി നൽകിത്തരുന്ന മഹത്വകരമായിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെ അങ്ങനെ തന്നെ പറയണം സ്തോത്രം നമുക്കറിയാം ദൈവം നൽകിത്തരുന്ന കഷ്ടതകളുണ്ട് നമ്മൾ തന്നെ വരുത്തിവെക്കുന്ന കഷ്ടതകളുണ്ട് കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്ന് ഒരു സഹോദരൻ ഒരു ദൈവദാസൻ പറയുന്നത് കേട്ട് ഞാനിപ്പോൾ മൂന്ന് ലക്ഷം രൂപ കടക്കാരനാണ് ഞാൻ ചോദിച്ച എന്നാ കാര്യം കൺവെൻഷൻ നടത്തിയതാന്ന് ഹലോ കേട്ടോ അതാരും വരുത്തിയതാ എനിക്ക് മനസ്സിലാകുന്നില്ല ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ എനിക്ക് ഞാൻ ഞാനാമത് ഇത് പരിശോധിച്ച് നോക്കിട്ട അങ്ങനൊന്നും കാണുന്നില്ലെന്നേ സ്തോത്രം ദൈവം തരുന്നതും ഉണ്ട് സ്വന്തമാക്കി ഉണ്ടാക്കി എടുക്കുന്നതുമുണ്ട് ഇനിയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ഭക്തനായ മനുഷ്യൻ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായി ഭക്തൻ പോയി കഴിഞ്ഞപ്പോഴാ ഭക്തി പോയി കഴിഞ്ഞപ്പോഴാ ഭക്തിയില്ലാതെ പലതും കാട്ടിക്കൂട്ടി കടഭാരം കയറി വരുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവദത്തമായ ആമേൻ ദൈവിക ശബ്ദം കേട്ട് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ കടമൊക്കെ അഴിയും അപ്പൊ വരുത്തി വയ്ക്കുന്ന കടകളുണ്ട് ദൈവം തമ്പുരാൻ ഇട്ടു തരുന്ന കടമല്ല കഷ്ടമുണ്ട് രാത്രിയിൽ ഒരു കാര്യം പറയട്ടെ നമുക്ക് നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്താണോ അതിനെ ഇന്ന് അഴിച്ചു മാറ്റണം ദൈവം അതിന് നമ്മുടെ നടുവിലുണ്ട് വചനം പറയുക രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് അഗ്നി കിടക്കുന്ന ചന്ദ്രക്ക് അഭ്യേന്ദ്രഗോപിനോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ അനുഭവിച്ച തീ ഉണ്ടല്ലോ ഞങ്ങളുടെ ശരീരത്തിൽ അത് ഏറ്റില്ല കാരണം എന്താ അഗ്നിയുടെ നാഥൻ അവിടെ ഉണ്ട് ലോക ചരിത്രത്തെ ഇളക്കി മറിച്ചവൻ ഉണ്ടവിടെ വിഭാഗിച്ചവൻ ഉണ്ടവിടെ അവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുക അവൻ എന്താ പറയുന്നത് അവൻ എന്റെ ജലത്തിന് വേണ്ടി ചെയ്യേണ്ട വിടുതലുകൾ ചെയ്യണമെന്ന് അവിടെ കൽപ്പിക്കുക ദൈവത്തിന്റെ ജലമേ നിന്റെ കഷ്ടതയുടെ നടുവില് നിനക്കത് ഏശാതിരിക്കണമെങ്കിൽ നീ ദൈവകൃപയിൽ നിലനിൽക്കുന്ന ദൈവമൈ ആണെങ്കിൽ രണ്ടോ മൂലഭരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ആരാധന നടുവിലുണ്ട് ആരാധന നടുവിലുണ്ടെങ്കിൽ നിന്റെ ഇടയില് നിന്റെ

ഓ രമാനാ സിഘർവല കടഗസ്യ ആധികൾകരവ ഓട രബല കടഗസ്യ വിരാശപ്രണ ഇ രാത്രി നീ റിലീസ് ആവാൻ പോവിയാ ഈ രാത്രിയിൽ ഏതു കെട്ടുപാടുകളിൽ കടദാലോ ഈ രാത്രിയിലാ ഏതു ബന്ധനത്തിൽ കടദാലോ ഇ രാത്രിയിലോ ഏതു പ്രതിബന്ധത്തിൽ കടദാലോ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ അഴുസ മാറ്റികേ ദൈവപ്രവർത്തി യേശുവിന്റെ നാമത്തിൽ വിളിപ്പെടട്ടെ ഗ്ലോറി 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 ഗ്ലോറി

ഓരോ വിടുതൽ ഇന്ന് രാത്രി ആവശ്യമാ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ് ജയിച്ചത് ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് യേശു നിന്നെ വിടിവിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശുനാഥൻ കല്ലറയിൽ ഇരുന്ന് അഴുകിപ്പോയിരുന്നെങ്കിൽ എൻ്റെ ഈ പ്രസംഗം ഇന്നിവിടെ കാണത്തില്ലായിരുന്നു യേശുനാഥൻ കല്ലറയിൽ മുദ്ര വച്ച് വെച്ചിരുന്ന ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ചു പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇതിന്റെ പേര് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു രാത്രി എന്താണ് ഞാൻ ഇത്ര ഉറച്ച് ശക്തിയോടുകൂടെ വിളിച്ചു പറയുന്നത് ഉയർത്തെഴുന്നേറ്റു അവൻ വരുമെന്ന് തിരുവഴുത്തും പ്രകാരം പറഞ്ഞപ്പോൾ വന്നു

പ്രിയപ്പെട്ടവരെ ഇത് രാത്രിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം ഇതാ നിങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട് നമുക്കറിയാം വേനപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ അബ്രഹാം കഷ്ടതയിൽ കൂടെ വന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ദൈവം അവൻ ഓരോ വിടുതൽ ഇട്ടുകൊടുക്കും ഓർക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ എവിടെയും താളടിയായി പോകാതെ ദൈവം അവനെ കാത്തിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ രക്ഷ എന്ന് പറയുന്ന മൂന്ന് വിധ ഘടകമുണ്ട് ഒന്ന് ദേഹരക്ഷയുണ്ട് ജീവരക്ഷയുണ്ട് ആത്മരക്ഷയുണ്ട് ഇതിൽ മൂന്നും പ്രാപിച്ചവരെന്ന് കരവിയർത്തിക്കോട്ടെ അരില്ലേ ഒന്നും പ്രാപിച്ചവര് ഒന്നേലും പ്രാപിച്ചവർ കൈ ഉയർത്താൻ പറഞ്ഞു നിങ്ങൾ ഉയർത്തത്തില്ല ഞാൻ എന്നാ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അറിയാത്തത് വേണ്ട എൻ്റെ ഭാഷ നിങ്ങൾക്ക് ഇത് പിടികിട്ടുന്നുണ്ടോ ഇല്ലയോ ആരറിഞ്ഞേ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന ഒരു രോഗം ആ രോഗം തമ്പുരാൻ അങ്ങ് മാറ്റും രോഗം മാറ്റിക്കഴിഞ്ഞാൽ അത് ആത്മരക്ഷയാണെന്ന് ഓർക്കരുത് കേട്ടോ ഹലോ ഹലോ പത്ര ദിവസം വെള്ളത്തിലേക്ക് ചാഴാവും ചാടി ഇറങ്ങി കണ്ണു മാറ്റിക്കഴിഞ്ഞപ്പം താഴോട്ട് പോയി അല്ലേ ഒറ്റ വിളി വിളിച്ചു അതിൻ്റെ പേര് ജീവരക്ഷ അത് കിട്ടിയത് കൊണ്ട് നിനക്ക് ആത്മരക്ഷ കിട്ടുമെന്ന് ഓർക്കല്ലേ ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അപ്പം ഇന്നാള പനി വന്നപ്പം സൗഖ്യമായതോ ഐറ്റം വേറെ പ്രൈസലോ മനസ്സിലായിരിക്കും നാളെ വയ്ക്കുവാറും വാർത്താ മാധ്യമങ്ങളിലൊന്നും എന്നെ പറ്റി വരരുത് ദുരുപദേശം പ്രസംഗിച്ചെന്നും പറഞ്ഞ് പ്രൈസലോ ഒരു രോഗസൗഖ്യം കിട്ടിയത് കൊണ്ട് സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു മുഖാന്തരമാണെന്ന് മാത്രം ഓർത്താ മതി ആത്മരക്ഷ 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 കൈവരിക്കണം ആത്മരക്ഷ കൈവരിച്ചാൽ അതിൻ്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷ അടയാളം നിന്റെ വരെ വ്യാഴും സ്തോത്രം അമൻ അത് കൈവരിച്ച് കഴിഞ്ഞാലും അതുകൊണ്ട് തീർന്നില്ല എത്ര കാലം ഇവിടെ ഉണ്ടോ അത്രയും അത്രകാലം ആവേ ജീവിക്കേണ്ടതുപോലെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് ദൈവസന്ധി നിൽക്കുമെങ്കിൽ അക്കരനാട്ടിലെത്താം സ്തോത്രം ഇനി അവിടെ ചെന്നിട്ടും ഉണ്ട് തൂക്കമുണ്ട് ജീവിച്ചിരിക്കുമ്പോഴും കയറിപ്പോകുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഈ ഒരു വാത്സല്യ പ്രിയപ്പെട്ടവൻ കകളം തൊനിക്കും മുൻപിപ്പോകും ഇപ്പൊ അറിവില്ലാതെ ചിലരൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ നിത്യതയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി എവിടെ നിത്യതയിൽ കൊള്ള നിത്യതയിൽ വചനം പഠിക്കണം വചനം പഠിക്കണം കുഴപ്പമില്ല നിത്യതയിൽ കാണാമെന്നുള്ള പ്രതീക്ഷ നമുക്ക് മതി അതായിരിക്കും നല്ലത് നിത്യതയുടെ തുറമുഖത്തെ വീണ്ടും കാണാം അതൊരു ഭാവി പ്രത്യാശിയാ പറയുന്നത് ഒരു ഭാവി പ്രത്യാശിയാ പൈസലോ നിത്യത എന്നൊരു വിഷയം അത് പ്രത്യേകാലത് വേർതിരിച്ച് ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് നിത്യത എന്ന് പറഞ്ഞാൽ ഭാവി കാല പ്രത്യാശയിൽ നിലനിൽക്കുന്നതാ നിത്യത എപ്പോഴാണ് നമ്മെ നിത്യതയിൽ ചേർക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടൻ തന്നെ നിത്യതയിൽ പോകുമെന്ന് തിരുവത്ത് പറഞ്ഞിട്ടില്ല പ്രൈസലോ അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാനിടയാകും ഇവിടെ കഷ്ടം അനുഭവിക്കുന്ന ദൈവജനം അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന വിടുതലുകൊണ്ട് ആത്മരക്ഷ ആയി എന്നുള്ളതല്ല ആ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാത്രി ദൈവത്തിന്റെ ജനമേ നമുക്കറിയാം വ്യക്തിപരമായ നിലയിൽ കഷ്ടമുണ്ട് ലോകത്തിൽ അതില് രോഗം വരാം ദുഃഖങ്ങൾ വരാം കടഭാരങ്ങൾ വരാം വ്യക്തിപരമായ നിലയിൽ കഷ്ടമുണ്ട് നമുക്കറിയാം പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രാവം എന്ന രോഗത്തിൽ ഭാരപ്പെടുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ നല്ല ധനികമായിരിക്കുന്ന ഒരു വീട്ടിലെ അംഗമാണ് അംഗമാജീവിതത്തിൽ ഒരു കഷ്ടമുണ്ട് എല്ലാ സുഖ ഉണ്ടെങ്കിലും അവളുടെ മേൽ ഒരു കഷ്ടപാത വ്യാപരിച്ചിരിക്കുക നമുക്കറിയാം നമുക്ക് വേണ്ടി ീ ലേഖനമെല്ലാം എഴുതുമ്പോഴും പൗലോസിൻ്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പൗലോസിന്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത് അവന്റെ കാല് ബ്രാക്കറ്റ് പോലെ ആയിരിക്കുന്നത് രണ്ട് അവന്റെ കണ്ണ് എന്തോ ഒരു വിഷയമുണ്ട് അവിടെ പൗലോസ് ഇതെല്ലാം ചെയ്യുമ്പോഴും വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുമ്പോഴും പറയുന്ന ഒരു പദമുണ്ട് അതിന് ഒരു ശൂലം എനിക്ക് ദൈവം തന്നിരിക്കുക അപ്പൊ ആ കഷ്ടത്തെ പൗലോസ് അങ്ങനെയാ യോബ് കണ്ടിരിക്കുന്നത് അവൻ പറയുന്ന ഒരു പദമുണ്ട് ഏത് കഷ്ടം വന്നാലും അതിങ്ങി പോരട്ടെ ഞാൻ ഒരിക്കലെ ആത്മനാഥനെ കാണും എല്ലാവരുടെയും കണ്ണുകൊണ്ടല്ലേ അന്യന്റെ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും പ്രിയപ്പെട്ടവരെ ഈ രക്തസ്രാവ രോഗത്താൽ ഭാരപ്പെടുന്ന ആ സ്ത്രീ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കഷ്ടം രോഗമെന്ന കഷ്ടം തമ്പുരാൻ അതിന്മേൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നോക്കണം ആരും അവളെ കൊണ്ടുപോകുവാനില്ല ആരും അവളെ കൊണ്ടുവരുവാനില്ല പ്രത്യേകിച്ച് ഈ രോഗബാധയുള്ളവർ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിവുള്ളതല്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ അവിടെ നിലനിൽക്കവേ ഇവിടെ അകത്തൊരു വ്യാപാരം കയറി എന്താ കയറിയത് അവളെ ആമേൻ ആ കഷ്ടത്തിൽ കൂടി അവളെ ഒതുക്കി വെച്ച കഷ്ടത്തെ കടക്കുന്ന ഒരു വ്യാപാരം എന്നൊരു വ്യാപാരം ആ വാക്ക് കഴിഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവടെ മേലെ വ്യാപരിച്ചു സ്തോത്ര സ്ത്രോത്രോ നിന്റെ രോഗബാധ എന്നുള്ള ഒരു വിഷയം വെച്ചുകൊണ്ട് നീ ഒതുങ്ങിയിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല നീ അതിന്റെ നടുവിലിറങ്ങി അമ്മ പ്രയത്നിക്കാൻ തയ്യാറാണോ രോഗം അഴിച്ചു മാറ്റുവാൻ ദൈവത്തിന് കഴിയും നിങ്ങൾ മുൻപിൽ നിൽക്കുന്ന ഈ ഞാൻ ആറ് ബ്ലോക്കുള്ളൊരു മനുഷ്യനാ ഹലോ അന്നാ ഇങ്ങനെ ഇപ്പൊ തന്നെ കയറ്റി വിടണം ഇവിടെങ്ങാണവെച്ച് തട്ടിപ്പോയാൽ പാസക്കും ബുദ്ധിമുട്ടാ പോകത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജെന്നെ ബൈപ്പാസിന് കയറ്റിയതാ ഹലോ ഒത്തിരി ഒന്നും പറയണ്ട പെട്ടെന്ന് പറഞ്ഞിട്ട് പൊക്കോളാനല്ല ഇപ്പൊ പറയുന്നേ എന്നെ ബൈപ്പാസിൽ കയറ്റിയപ്പോൾ എന്നെ നോക്കിയ ഡോക്ടർ വിജയകുമാറിന് ഒരു സംശയം ഇങ്ങനെ ഒന്നുകൂടെ ഒരെക്കോ എടുക്കണം ആദ്യത്തെ അളവ് കേൾക്കണോ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മൂന്നെണ്ണം ഇത്രയുമാണ് സ്കെയില് ഒരെണ്ണം ഹാർട്ടിന്റെ അടുക്കല ഉയ്യു ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശം കൊണ്ട് അഞ്ച് മിനിറ്റ് പോലും സംസാരിക്കരുത് അഞ്ച് ഇപ്പൊ പറയത്തില്ല അഞ്ചുവില്ല അരേ ഇല്ല പിന്നെ പറഞ്ഞ അരമണിക്കൂറിൽ കൂടുതൽ പ്രസംഗിക്കരുത് അരേ ഇല്ലെന്ന് അതിൻ്റെ മേള സ്ത്രോത്രം അവസാന കൈക്ക് എന്നെ എക്കോ എടുത്തപ്പോ പറയുകയാ ഇങ്ങേർക്ക് ഇതിന്റെ ഒന്നും ഒരാവശ്യം എന്റെ ഭാര്യ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എന്റെ ദൈവം എന്നോട് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല എന്റെ ദൈവം എന്നോട് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല ആ രാത്രി ദൈവാത്മാ എനിക്കൊരു ദർശനം തന്നു ഹരിയാനയിലെ നിന്റെ പരിപാടി നിർത്തിക്കും എന്നെ കാണിച്ച സ്ഥലത്തോട്ടാണ് ഞാനിപ്പോ പോയിരിക്കുന്ന പൊള്ളാച്ചി നിങ്ങൾക്ക് ചിലപ്പോൾ അണ്ണാച്ചി എന്നൊക്കെ വിളിക്കാൻ തോന്നുമായിരിക്കും ഇഷ്ടം വിളിച്ചോ കുഴപ്പമില്ല നാളെ എന്നെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമല്ലോ ദൈവം എന്നെ അയച്ചു അവിടെ ദൈവം എന്നോട് പറഞ്ഞു രണ്ടാമത്തെ മീറ്റിങ്ങിൽ പതിമൂന്ന് ദൈവദാസന്മാർ വരുമെന്ന് അതുപോലെ തന്നെ വന്നു കർത്താവ് അനുവദിച്ച നിങ്ങളൊക്കെ വന്ന് കാൺമീൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇത് പലരും ഇങ്ങനെ ഇവിടെയൊക്കെ വന്നു ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾ വരിക നാട്ടിൽ വരുമ്പോൾ ഏത് സമയത്തും പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചാൽ മതി സുനിൽ എന്ന പേര് നിങ്ങൾക്ക് ആ ഞങ്ങളുടെ ഫീൽഡുകൾ സന്ദർശിക്കാം ദൈവമെന്നോട് പറഞ്ഞതുപോലെ അവിടെ ചെന്നു അവിടെ പ്രവർത്തനം ആരംഭിച്ചു മുപ്പത്തി ഒൻപത് വർക്കും ഒരു പതിനാർ വർക്കും ഉണ്ട് ഇപ്പോൾ ആ കിടക്കയിൽ കിടന്ന ദൈവം സംസാരിച്ചതാ ഈ നിലയിൽ കൂടെ ആകുമെന്ന് പ്രിയപ്പെട്ടവരെ നിന്റെ കഷ്ടതയുടെ നടുവിലും നീ യേശുവിൻ്റെ നാമത്തിൽ നിലനിൽക്കുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവരെ ഒരിടത്തും ഇന്നും എൻ്റെ ഭാവിക്ക് നിങ്ങൾക്ക് പരിശോധിക്കാം ഒരൊറ്റ ഗുളി അതിനകത്തില്ല ആർക്കെങ്കിലും പരിശോധിക്കണേ പരിശോധിക്കാം പക്ഷെ ഗുളിയെ കണ്ടില്ലെങ്കിൽ എന്നെ കണ്ടിട്ടേ പോകാവും ഞാൻ പറഞ്ഞതിന്റെ കാരണം എൻ്റെ യേശു ജീവിക്കുന്നവനാ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ല നാളെ വരുന്നവരും ഇത് പറയത്തില്ല ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനല്ല ഗ്യാരണ്ടി ദൈവ വൈതലേ നിന്റെ രോഗത്തിന്റെ നടുവിൽ അവന് പ്രവർത്തിക്കുവാൻ കഴിയും ആ കഷ്ടം ഒരിക്കലും നിന്നെ തൂത്തു മാറ്റുവാനുള്ളതല്ല പലപ്പോഴും നമ്മൾ പറയും വയറുവേദനയൊക്കെയാണെങ്കിൽ നമ്മളങ്ങ് സഹിക്കും ഓ കുഴപ്പമില്ല മേലോട്ട് ഇച്ചിരി കൂടെ കയറി വരുമ്പം ഇച്ചിരി കൂടെ കയറി വരുമ്പം ആ പിന്നെ എക്കോയായി ഇ സി ജി ആകപ്പാടയായി ഓ സർവത്ര നാശം എന്തു വന്നാലും ദൈവമിട്ടിരിക്കുന്ന ആയുസ് അതതിൻ്റെ പകുതിയിൽ വെച്ച് വലിക്കുവാൻ ലോകത്തിൽ ഒരുത്തിനെ കൊണ്ട് ദൈവം അനുവദിപ്പിക്കത്തില്ല ഞാനത് വിശ്വസിക്കുന്നവനാ ഞാനത് കണ്ടിരിക്കുന്നവനാ എൻ്റെ മൂത്ത മോൾ ജനിച്ചപ്പോൾ ജനിച്ച് നടക്കുവാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു കാലിൻ്റെ ഒരു ഡിസ്ക് രണ്ട് ഇഞ്ച് കുറവാണ് ഹലോ കേട്ടോ രണ്ട് ഇഞ്ച് കുറവാണ് അന്നത്തെ കാലത്ത് ഞാൻ കട്ടപ്പന ടൗൺ ഐ പി സി പാസ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യാൻ എത്ര അന്നത്തെ സോത്ര കാഴ്ച ഞാൻ പറയാം എഴുപത്തഞ്ച് രൂപ സോത്ര നിനക്ക് ഇരുപത്തിമൂന്ന് വർഷത്തിന് ഒമ്പത്തേക്കാരിയാണ് പറയുന്നത് എഴുപത്തഞ്ച് രൂപയ്ക്ക് അങ്ങോട്ട് രാവിലെ ലിറ്റിൽ ട്രൂത്ത് ബസ്സിൽ നിന്ന് കയറി അങ്ങോട്ട് പോകും വണ്ടിക്കൂലി എത്രയാണെന്നറിയാം അറുപത് രൂപ എന്നും എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതാണ് അവിടുത്തെ മോഡല് തോട്ടം തൊഴിലാളികളാ ആ എന്നോട് പറയാ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ മുഴങ്കാലം മടക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണാം ഇപ്പൊ ഇഞ്ച് പോയിട്ട് ഒരു ഇഞ്ചിന് ഒരു കുഴപ്പമില്ല ഇപ്പൊ വീട്ടിലുണ്ടാണ് പറയു സലോ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും ഞാൻ അനുഭവസ്ഥനോ അനുഭവമായി വിളിച്ചു പറയുന്നത് എന്റെ മൂത്ത മകൾക്ക് അങ്ങനെ ഒരു സൗഖ്യം കൊടുക്കുവാൻ ഇറങ്ങി വന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ നിന്റെ രോഗമുണ്ടല്ലോ നിന്നെ തളർത്തി കളയത്തില്ല അതിനപ്പുറത്തുകൂടെ ദൈവം നിന്നെ മാനിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമായി ആ കഷ്ടത്തിന്റെ നടുവിൽ നിന്നെ ഒതുക്കി കളയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെയെങ്കിൽ നോക്ക് അവിടുത്തെ നിയമനിർവഹണ മുഴുവനും അതേ രക്തസ്രവക്കരിയായ സ്ത്രീക്ക് അവനെതിരായി നിൽക്കുമ്പോഴും അവരുടെ അകത്ത് കയറിയ വിശ്വാസമുണ്ടല്ലോ യേശുവിന്റെ അടുക്കൽ ചെന്നാൽ നീ സൗഖ്യമാകും എന്ന് അപ്പൊക്കില്ലാത്ത ഒരു തീരുമാനം നമ്മളായിരുന്നേൽ ഏഴു ദിവസത്തെ ഉപവാസം വെക്കാനായി കാത്തിരുന്നതിനുമായിരുന്നു ഇതിനിടയ്ക്ക് അപ്പച്ചന്റെ കാര്യത്തിൽ തീരുമാനമായതിനും അല്ലേ എങ്ങനെയാലും യേശുവിനെ കാണുവാൻ പോകുക നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സക്കായിച്ചന് ഒറ്റ ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അത്ഭുതം നടക്കുന്നുണ്ട് എനിക്ക് എങ്ങനെയാലും യേശുവിനെ ഒന്ന് കാണണം ചാടി കയറി പുള്ളി അതിന്റെ മണ്ട വരെ എത്തി എത്തി ആ അത്തിയുടെ ഇടയ്ക്കുടേ ചരിത്രം പറയുന്നത് ഇവനെ രണ്ട് ദ്വാരമുണ്ടാക്കി അതിനകത്തൂടെ കണ്ണിൽ കൂടെ നോക്കിയെന്ന താഴെ തൊട്ട് നോക്കിയെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ തൊട്ട് താഴെ വന്നപ്പോൾ ആഗ്രഹമുള്ളവനെ കാണുവാൻ ആഗ്രഹമുള്ളവനെ തേടി വരുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്ക് ആഗ്രഹം എന്താണോ അതിനെ ദൈവം നടത്തി തരാൻ പോവുക ദൈവം നടത്തി തരാൻ പോകുക ഞാൻ വിശ്വസിക്കുന്നു രാത്രിയിൽ നിന്റെ വിഷയത്തെ അറിഞ്ഞ് ദൈവം ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക നിന്റെ ഭാരപ്പെടുത്ത വിഷയങ്ങളുടെ നടുവില് യേശു ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ അവൻ കൃതാർത്ഥനായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഭാരപ്പടേണ്ട ദൈവത്തിന്റെ ജനമേ നിന്റെ കഷ്ടതയുടെ നടുവില് അവൻ ഇറങ്ങി വരികയാണ് ആമയ സ്തോത്രം ഈ സഹോദരി അവളുടെ അകത്തൊരു ആമയ സ്തോത്രം ആഗ്രഹം കയറുന്നു എങ്ങനേലും എനിക്ക് സൗഖ്യമാകണോ എങ്ങനേലും എനിക്ക് വിടുതൽ പ്രാപിക്കണം

ആ കർത്താവ് പറഞ്ഞു എന്താണ് പറഞ്ഞത് ആമേശ് സോത്ര എന്റെ മേൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നോ ആരോ തൊട്ടിരിക്കുന്നു കൂടെ നടക്കുന്ന ാർക്ക് മനസ്സിലാകാത്തത് അകത്ത് കയറിയ വിശ്വാസം അവളുടെ അകത്ത് ആമേ നീ ചിന്തിക്കുന്ന തല്ല കേട്ടോ നിന്റെ വിടുതല് ആമേ നിന്റെ അമേ വിശ്വാസത്തോടെ നീ ദൈവസലിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഇന്ന് വലിയ പോകുക പറയുക എത്ര പേര് തെള്ളിയാല് എത്ര പേര് ക്യൂലെന്ന് പറഞ്ഞാൽ അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഈ യോഗം ഇവിടെ നടക്കുമ്പോൾ യുവവാസം

പ്രൈസലോ അപ്പൊ വ്യക്തിപരമായ നിലയിൽ കഷ്ടം അനുഭവിച്ചവളുടെ മേൽ ദൈവം ഇറങ്ങി വന്നു ഞാൻ മുൻപേ ഓർമ്മപ്പെടുത്തിയല്ലോ എന്താണ് ഞങ്ങളിതിങ്ങനെ വിളിച്ചു പറയുന്നത് യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു ഞാൻ അവിടെ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു അരുമനാഥൻ എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു അവൻ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലമുറകൾ വിശ്രമിക്കുമ്പോൾ ഒരു കേടുമ്പരാതെ അവിടപടകളിലായി കാത്തു ഒരു അരുമനാഥന്റെ കര ഇന്ന് രാത്രി ഇവിടെ ചലിക്ക രാത്രി ചലിക്കുന്നുണ്ട് രാത്രി അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ധൈര്യപ്പെടണം ധൈര്യപ്പെടണോ ലോകത്തെ ജയിച്ചിരിക്കുന്ന എന്തുകൊണ്ട് ലോകം അവനെ തോൽപ്പിക്കുവാനായി പടയാളികളെ സ്തോത്രം യേശുവിനെ തോൽപ്പിക്കാൻ എനിക്ക് ഒരു കാരണവശാലും എഴുന്നേറ്റ് പോകരുത് അതപായങ്ങാണ് എഴുന്നേറ്റ് പിടിച്ചവിടെ കടത്താൻ ആ പുള്ളികളെ അവിടെ ഇരുത്തിയത് സ്ത്രോത്ര പക്ഷെ തോറ്റില്ല എന്റെ യേശു സത്യമായത് കൊണ്ട് തോറ്റില്ല എൻ്റെ യേശു ജീവൽ ഘടകമായത് കൊണ്ട് തോറ്റില്ല എൻ്റെ യേശു സത്യമായത് കൊണ്ട് തോറ്റില്ല സമയമായപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ അധികം വിദൂരമല്ലാത്ത നാളുകൾക്കുള്ളിൽ അവനും ഒരുമിച്ചായി നമ്മൾ ഒരിടത്ത് പറന്നുയരും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സന്തോഷത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മൾ ഇവിടുന്ന് പറന്ന് പോകുവാൻ സമയമായി നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുവാൻ സമയമായി നമ്മുടെ നാഥൻ വരാറായി ഓ നമ്മുടെ കർത്താവ് വരാറായി അവൻ നമ്മെ ചേർക്കും ഈ കഷ്ടതയുടെ നടുവിൽ നീ പിടിച്ചു നിന്നാൽ നീ എത്തണ്ട സ്ഥാനത്ത് അവൻ നിന്നെ എത്തിക്കും രണ്ട് തിരിയാതെ നിന്നാൽ ആമേ മരുന്നിനോ മന്ത്രത്തിനോ ആമേ അതെ ഇവിടുത്തെ വൈദ്യന്മാർക്കോ പ്രാമുഖ്യം കൊടുക്കാതെ യേശുവിന്റെ അടുക്കലേക്ക് ഓടിയടുക്കുമെങ്കില് നിന്റെ വേദനകൾ അവൻ മാറ്റാൻ പോവുകയാണ് ഇതാ ഈ പോവുകയത്രി ഈ ജനത്തിന് തരുവാനുള്ള തൂത് അങ്ങനെയെങ്കിൽ ഇതവശങ്ങളിലായി ആത്മ നിറവിൽ നാം ദൈവത്തെ ആരാധിക്കണം കർത്താവിന്റെ സന്നിധിയിൽ ആമേ സ്വന്തം ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്തിനു വേണ്ടിയാ ദൈവം തന്നെ രക്ഷ ഓർത്തുകൊണ്ട് ദൈവം തന്നെ സന്തോഷം ഓർത്തുകൊണ്ട് നാം ഇവിടത്തുകാരല്ല എന്ന് അറിഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കണം നാം ഇവിടുന്ന് പുറന്നു പോകേണ്ടവരാണ് ആമേ നാം ഇവിടത്തുകാരല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു കഷ്ടം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഓരോ കഷ്ടങ്ങളും നീ അനുഭവിക്കുമ്പോൾ അതിനെ പുതുകു വരത്തക്ക വണ്ണം ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുകയത്ര പേര് വിശ്വസിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നു ഈ വചന ശുശ്രൂഷിയുടെ മുൻപാകെ ഞാനിവിടെ ഈ വചനം പ്രഘോഷിക്കുമ്പോൾ നിന്റെ അടുക്കളയൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട് നിന്റെ ശരീരത്തിന് മേലെ അത് വ്യാപരിക്കുന്നുണ്ട് ആമേ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥക്കനുസരിച്ച് അത് വ്യാപരിക്കുന്നുണ്ട് നിന്റെ തലമുറകളിലേക്ക് അത് വ്യാപരിക്കുന്നുണ്ട് നീ രാത്രി ദൈവിക അത്ഭുതം ദൈവ പൈതല നീ കാണുവാനായി നിനക്ക് വേണ്ടി അത് വ്യാപരിക്കുക നിനക്കൊരു പ്രൊമോഷൻ ആവശ്യമാണോ യേശുവിന്റെ ശക്തി നിന്റെ പേരിൽ ഇറങ്ങി വരുക ഒരു കെട്ടുമൂട്ടിൽ ഇട്ടിരിക്കുന്നത് പോലെ ജോലിയിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ ഓ ജോലിയിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ നിന്നെ ഒതുക്കി കെട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ അരമനാഥൻ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാ ക്ഷുത മനസികോൽ മലഘടക നിരാശയുടെ വഴിമക്കല് ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ നിന്റെ ഭാരത്തിന്റെ തടുവിൽ അവൻ ഇറങ്ങി വരികയാ ഹുദറബലസി ഖൊറബ ഈ ഭാ ആക്കിൽ മോനോസ്യാംഥേ ആദ്ഗൽ മലഹസിയൽ കുരബലഗടഗസിയ വസ്കൽ മലഹസിയദ് ദുരബലഗടഗസിയ ഇന്നു രാത്രിയില ഈ ആലയത്തില കർത്താവിന്റെ ദാസരുടെ ദൈവത്വത്തെ ആлмаവศักദമായി ആലോചനേ അറിയിക്കുന്ന ഹുദറബലഗടഗസിയാംഥല വന്ദ്യ വയോധികനായയിരിക്കുന്ന യാക്കോബ് ജോസെയായച്ചരെധം കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഓ ആമേൻ ഓ ചില വിഷയങ്ങളുടെ മേലെ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ ഞാൻ ചില വിടുതലുകൾ ചെയ്ത് ഇനി ആദരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് കഷ്ടതകൾ ആ ബേ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് ചിലതിനെ അഴിച്ച് ഞാൻ പുറത്തു കൊണ്ടു വന്നു ഓ ഓ നാളുകളായി നാളുകളായി ആമേ തലമുറയെക്കുറിച്ചുള്ള ായിരുന്നുള്ളവിടെയർന്നുഹോ എന്താണ് ഉയർച്ച തടസ്സപ്പെടുന്നതും ഉയർന്ന ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട് എന്നാൽ അതിന്റെ നടുവില് നി ആശിക്കുന്ന ഉയർച്ച നിന്റെ മേലെ ഞാൻ കൈവരിപ്പിച്ചുകൊണ്ട് ഒരു ചൈതന്യം ഇതവസ്ഥകളിലാ ഞാൻ വെളിപ്പെടുത്തും ഒരു ആരാധന കേന്ദ്രമായി അവൻ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ആലോചന തരിക ഓ ഓ ഓ ഓ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നോ ഒരുപാട് ജനനെ വലിച്ചെടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയുമായി കരം കൊടുക്കുന്ന ചില മേഖലകളെ ഇതിന്റെ നടുവിൽ നിന്ന് അഗ്നയുടെ ശുശ്രൂഷകന്മാര് അഗ്നയുടെ ശുശ്രൂഷകന്മാര് ചില പ്രാർത്ഥനാ വിരാങ്കനര് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് ആത്മാണുകയാ

വ്യക്തിപരമായ നിലയിൽ രോഗബന്ധനത്താൽ ഭാരപ്പെടുന്നവർ വർ രാത്രി വിടുതൽ പ്രാപിക്കും വിടുതൽ പ്രാപിക്കും ഞാന് ഈ സമയത്ത് നിർത്തണമെന്നാണ് വിചാരിച്ചത് ഒരു നിർവാഹവും ഇല്ല ദൈവദാസം പറഞ്ഞ സമയത്ത് നിർത്തും എന്റെ ചിന്തകൾ മാറുകയാണ് ഈ രാത്രിയിൽ വിടുന്ന ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് സടകുടഞ്ഞ് എഴുന്നേൽപ്പിക്കുക പൊതുവിൽ ചില ദൂതുകൾ ഞാൻ വിളിച്ചു പറയാ നീ ഗുഹയ്ക്കകത്തും അമ്മാച്ച വീട്ടിലും തങ്ങണ്ടവനല്ല തോളത്ത് തട്ടി പുറത്ത് കൊണ്ടുവരും ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഇറങ്ങണം ചോദ്യമിതാ നിനക്കിവിടെ എന്ത് കാര്യം കാര്യമുള്ളതുണ്ട് അതിനെ മാറ്റിവെച്ചിട്ട് നീ ഒതുങ്ങി ജീവിക്കാമെന്ന് ഓർക്കരുത് തമ്പുരാൻ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോവുക പുറത്ത് കൊണ്ടുവരാൻ പോവുക ഓരോ കഴിയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ ചൈതന്യം ഉണ്ടാകും ഓരോ കഴിയുമ്പോൾ നിൻ്റെ തലമുറകൾ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നവരാകാൻ ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ യേശുവിനെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുവനും നഷ്ടമായിട്ടില്ല ഞാൻ സമുദായ സഭയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു നീ ഇനിയും തിന്നുന്നത് എനിക്ക് കാണാം ഹലോ മുപ്പത് കൊല്ലത്തിനുമുമ്പേ പറഞ്ഞാണേ നീ ഇനിയും തിന്നുന്നത് എനിക്കൊന്ന് പ്രിയപ്പെട്ടവർ ഇന്നും കഴിച്ചതാണ് ഞാൻ ഇന്നും ഞാൻ കഴിച്ചതാ നീ പോലും അറിയാതെ നിന്റെ സ്ഥലം എഴുതി മാറ്റിയവരി ചിലപ്പോൾ കണ്ടേക്ക എനിക്ക് കിട്ടാനുള്ള വീതം പോലും എഴുതി മാറ്റിയ എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വിടുതൽ ചെയ്യും സോത്രോ എനിക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ ചെയ്യുമെന്ന് കാരണം എന്റെ ദൈവം ജീവിക്കുന്നവനാ എന്റെ ദൈവം എന്നെ നിസാരനാക്കി വിടത്തില്ലെന്ന് ഞാൻ അവിടെ ഒതുങ്ങി കൂടി സി എസ് ഐ പള്ളിയുടെ എവിടെയെല്ലാം മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ വേണ്ട പതിനെട്ട് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നെങ്കിൽ ഇതൊക്കെ വല്ലതും നടക്കുമായിരുന്നോ പ്രൈസല്ലോ ഒന്നും മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ദൈവവിളിയുള്ളവൻ ഒതുങ്ങരുത് ദൈവവിളിയുള്ളവൻ ഒതുങ്ങരുത് ദൈവവിളിയെ കവച്ചു വയ്ക്കുക മറ്റൊരു മാർഗം നീ തേടരുത് ദൈവം നിന്നെ പിടിക്കുവാൻ പോകുക പ്രിയപ്പെട്ടവരെ ഒന്ന് ഞാൻ നിങ്ങളുമായി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചത് രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ചരിത്രമാണ് അവൾക്ക് കിട്ടിയ പിടുതലെന്ന് പറയുന്നത് അവന്റെ അവങ്കൽ ശക്തി പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ പിടിച്ചതുപോലെ രോഗം നിന്നു ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ മുൻപാകെ പിടിച്ചു നടത്തുന്നത് പോലെ നീ ദിവസങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ദൈവം പിടിച്ചു നടത്താൻ പോവുക ദൈവം പിടിച്ചു നടത്താൻ പോകുക ദൈവം പിടിച്ചു നിർത്താൻ പോകുക അവനത് പിടിച്ചു നടത്തും പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും അവൻ പിടിച്ചു നടത്തും നാളുകളായി പുരോഗതിയിലേക്ക് വരുമാാൽ ബിസിനസ് മേഖലയിൽ നിന്നെ കൊണ്ടെത്തിച്ചിട്ട് വേണെന്നതുപോലെ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ ഒതുങ്ങി നിൽക്കുന്ന ചില മേഖലകൾ തമ്പുരാൻ ഇളക്കി മറിക്കാൻ പോകുക എന്നും നീ ഇങ്ങനെ ലഘുവം ബാധിച്ചവനായി ഇരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു ദിവസം ആരും നിന്നെ കൈക്കൊണ്ടില്ലേലും കൈ കൊള്ളണ്ടവൻ അവിടെ ഇറങ്ങും അവൻ കല്ലറയ്ക്കകത്താ വാസമെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുമെങ്കിലും അവന്റെ അടുക്കൽ വിടുവിക്കുവാൻ അവന്റെ കഷ്ടത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ കൃതാർത്ഥനായി ഒരുവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന്റെ സ്ഥിതി അങ് മാറിയ സ്തോത്ര പക്ഷെ നമ്മളാരും ചെയ്യാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു പിന്നെ കർത്താവ് അവനെ പള്ളി വെച്ച് കണ്ടു ഹലോ എവിടെ വെച്ച് കണ്ടേ പള്ളി വെച്ച് കണ്ട് പല പുള്ളികളുണ്ട് എത്ര വിടുതൽ കിട്ടിയാലും പോകാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ പള്ളിയാ സ്ഥോത്ര എത്ര വിടുതലുണ്ടെങ്കിലും ഡ്യൂട്ടിയാന്ന് പറഞ്ഞു യോ എനിക്ക് വയ്യ ഡ്യൂട്ടി കുഴപ്പമില്ല നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവം വർദ്ധിപ്പിക്കട്ടെ പക്ഷേ പകലുള്ളിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യാൻ നിൻ്റെ മേലൊരു വിളിയുണ്ട് ആ വിളി മറന്നുകൊണ്ട് ഒതുങ്ങിക്കൂടി ജീവിക്കാമെന്ന് ഓർക്കരുത് ഒരു ദിവസം അതേ നോഹയെ പൊക്കിയതുപോലെ ദൈവം പൊക്കും യോനയെ പൊക്കിയതുപോലെ ദൈവം പൊക്കും വിളിച്ചിറക്കും പരസ്യകൂലമാക്കുന്നതിന് മുൻപേ സമർപ്പിതമാകുന്നത് നല്ലതാ രാത്രി ദൈവത്തിന് പൈതലെ നിന്റെ കഷ്ട നടുവിൽ ദൈവം നിന്നെ വിടിവെക്കുവാൻ പോകുക നമുക്കറിയാം പൗലോസെ ശീലാസെ പേർ ഇറങ്ങിത്തിരിക്കുന്നു ആരാധന വിഷയത്തിന് വേണ്ടിയിട്ടാണ് അവർക്കിപ്പോ വ്യാപരിച്ചിരിക്കുന്ന കഷ്ടം എന്ന് പറഞ്ഞ ആരാധന സംബന്ധമായി വിശ്വാസ സംബന്ധമായി അവർക്കൊരു കഷ്ടം വരാൻ പോകുക എന്ത് സംബന്ധമായിട്ട് വിശ്വാസ സംബന്ധമായി അവർ പറയാണ് ഇവർ ഇവിടെ വന്ന് നമുക്ക് യോഗ്യമല്ലാത്ത ജല ദൂത പറയുന്നു ഇവർ പറയുന്നു ഗോപയായ ദൈവമല്ല വലുത് യേശുവാണ് വലുതെന്നൊക്കെ പറയുന്നു ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇറങ്ങി വരുമ്പോൾ ആമേ സ്തോത്രം അവർ ഇറങ്ങിയ പട്ടണത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയ അവിടെ ലക്ഷണം പറയുന്ന ഒരുത്തി അവിടെ നിൽപ്പുണ്ട് അവൾ ആമേ ഈ പൗലോസിനെ ശീലാസിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവൾ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഇതുവരെയും ഭൂതം വ്യാപരിച്ചിരുന്നവൾ ഇതുവരെയും അവിടെ കാശുണ്ടാക്കിയിരിക്കുന്നവൾ ഇതുവരെയും അവിടെയുള്ള സകലമായ എണ്ണത്തെയും ഒരു ചരലിന്റെ അറ്റത്ത് കോർത്തുകൊണ്ട് നടന്നവൾ പറയ ഇതാരാ അത്യുന്നതനോയായ ദൈവത്തിന്റെ ആൾക്കാരായി വരുന്നത് സ്വന്തം എനിക്ക് നിനക്കും തിരികെ പിടികിട്ടാത്തത് അവർക്ക് പിരികിട്ടി പിടികിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ ആരായെന്ന് അവൻ അവർക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലായി കഴിഞ്ഞപ്പോ പൗലോസ് മുഷിഞ്ഞ് ഒന്ന് നോക്കി ഒരൊറ്റ ശാസന നിന്നെ ദൈവം അതിനു വേണ്ടി കണ്ടിരിക്കുന്നതാ നിന്ന ദൈവം അതിനു വേണ്ടി കണ്ടിരിക്കുന്നതാ സാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ചിലതിനെ ശാസിക്കുവാൻ ചിലതിനെ ഉൾക്കൊള്ളിക്കുവാൻ ചിലതിനെ കുടഞ്ഞു പുറത്തെടുക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക നീ കണ്ടില്ല കേട്ടില്ല എന്ന എത്ര കാലം ഇങ്ങനെ നടക്കും

ബാലിന്റെ നാനൂറ്റമ്പത് പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകളെ വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് വിശുദ്ധനായവൻ തീ ഇറങ്ങിയില്ല വിശുദ്ധനായമായ കൃപ അവിടെ നിപ്പുണ്ട് അവന്റെ പേരാ ഏലിയാവ് നീ ചില തലങ്ങളിൽ ഇറങ്ങി നിന്നാൽ അന്ധകാരം അവിടെ ഉയരത്തില്ല അന്ധകാരത്തിന്റെ സകല ആട്ട മതിലുകളെ തകർത്തുകൊണ്ട് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ചില ദിവസവ പ്രിയപ്പെട്ടവരെ ഇനി എനിക്ക് പറയുവാൻ അധികം സമയമില്ല രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ശക്തമായി എനിക്ക് അതേ സ്ത്രോത്രം ദൂത് കൈമാറുന്നുണ്ട് രാത്രിയിൽ ദൈവം ചില കെട്ടുകളെല്ലാം മറത്തു മാറ്റുന്ന രാത്രിയായി ഇത് അവർ എന്തിനു വേണ്ടിയാണ് അവിടെ വന്നത് അവർ ദൈവത്തെ ആമേൻ ഉയർത്തി കാണിക്കുക യേശുവിന്റെ സാക്ഷികളാകുവാൻ അവർ വരികയ അത് കെട്ടത് അപ്പോസിൽ പതിനാറാം അധ്യായത്തിലാ പിന്നീട് ചിന്തിച്ചാൽ മതി ഞാൻ അതിലുള്ള ചില ആശയങ്ങള് ഇന്ന് രാത്രി നിങ്ങളുമായി ഷെയർ കർത്താവിൽ നോക്കണമേ അവിടെ കാണുന്ന പ്രാർത്ഥന ആമേൻ മുൻപ് അവർ അമേ ലോകത്തിന്റെ പിടിയിൽ വീഴുവാൻ തുടങ്ങുക അവരുടെ യജമാനന്മാർ ആമേ എഴുന്നേൽക്കാനുള്ള കാരണം ഇവരുടെ മേൽ ഒരു ദൈവകൃപയുണ്ടെന്നുള്ളത് ആമേ അവളുടെ പെങ്ങൾക്ക് മനസ്സിലായി അവൾ പറഞ്ഞു ഇവ രാത്യുനതനായ ദൈവത്തിൻ്റെ രാത്രി ദൈവത്തിൻ്റെ പൈതലേ ഒരു കാര്യം ഓർക്കണമേ നിന്നെ നിനക്കറിയത്തില്ലെങ്കിലും അറിയേണ്ടവർക്ക് അറിയ സ് പലപ്പോഴും നീ പ്രാർത്ഥിക്കാനായി രാത്രി ശടകുടഞ്ഞൊക്കെ എഴുന്നേൽക്കുമല്ലോ എത്ര തവണ നീ തുടങ്ങിയിട്ടുണ്ട് ഉറക്കം നിന്നെ തള്ളിയിട്ടിട്ടില്ലേ നീ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കും നിന്റെ കണ്ണിനെ മയക്കൻ തന്ന ക്ഷീണം തല് നിന്നെ ഇട്ടിട്ട് ആമൻ നീ പുറത്തു വരേണ്ട മേഖലയിൽ പുറത്തു വരാതെ പ്രാർത്ഥിച്ചു ഓരോ ദൂതികൾ കേൾക്കുമ്പോഴും ബലപ്പെടുന്നുണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് നിരാത്രിയിൽ ആമൻ അഴിച്ചു മാറ്റുന്ന രാത്രിയായി ഇത് രാത്രി ദൈവത്തിന്റെ പൈതലെ അമ്മ നിന്റെ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ആമേ ആമേ അവൻ ബലത്തോടുകൂടെ ആമെ പിടിച്ചു നിർത്തുവാൻ പോകുക നിരാത്രിയിൽ ദൈവകൃപ നിലക്ക

നിന്നെ അവരെ തേജോബം ചെയ്യും നീ ഇറങ്ങി തിരിച്ചാൽ നിന്നെപ്പറ്റി അവർ പലതും പറയും ഇറങ്ങിത്തിരിച്ച കാലത്ത് ഒത്തിരി നമ്മൾ കേട്ടതല്ലേ നമ്മളെ കുറിച്ച് അവർ പാട്ട് വരെ എഴുതിയിട്ടുണ്ട് എന്തോക്കിയാ അവിടെ ചേരണം കപ്പേ മീനും തിന്നണം അല്ലേ എത്രയോ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമൊക്കെ ജീവനോട് ഇരിക്കുന്നു സോത്ര അവർ പാട്ട് എഴുതി അങ്ങനെയല്ലമാര് പാട്ട് എഴുതിയല്ലേ സോത്ര ഇത് രാത്രി എഴുപത്തിന് വൈദ്യാലേ ടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്ന് നീ കഷ്ടം അനുഭവിക്കുമ്പോഴും ആമേൽ എന്താണ് ചെയ്യുന്നത് അധിപക്തികളുടെ മുൻപിൽ കൊണ്ട് നടത്തി അവരെ വിചാരണ ചെയ്തു രണ്ട് പുരുഷാരം അവരുടെ നേരെ ഇളകി സ്ത്രോത്രോ ഒന്നോ രണ്ടോ പേരെ നിനക്കെതിരായിട്ട് എഴുന്നേക്കുമ്പോഴത്തേക്ക് നീ കയറി കൊടുത്തോണ്ട് ചാടാൻ നിൽക്കുക അവിടെ പുരുഷാരം ഇരച്ച് കയറി സ്ഥോത്ര ഇരച്ച് കയറിയപ്പോൾ അവരുടെ മേൽ ഒരു ഭാഗത്തൂടെ ദൈവകൃപ വ്യാപരിക്കാൻ തുടങ്ങി അടുത്ത നോക്ക് അവരുടെ വസ്ത്രം മുഴുവൻ അവർ ഉരിഞ്ഞു വെച്ചു നോക്ക് കോൽ കൊണ്ട് അവരെ അടുപ്പിച്ചു അവരെ തടവിലാക്കി രാത്രി ദൈവത്തിന്റെ പൈതലെ ഇതെല്ലാം ഏൽക്കുമ്പോഴും ഒരു സെക്കൻഡ് പോലും അവർ പുറമോട്ട് പോകുവാൻ തയ്യാറായില്ല ഓരോ കഷ്ടം അവർ അവരനുഭവിക്കുമ്പോഴും ദൈവസന്നതിൽ അവരേൽപ്പിച്ചു കൊടുത്തു ഓക്ക് ഇത്രയും ചെയ്തിട്ടും അവർ ദൈവസന്നൽ നിലനിൽക്കുക അവരുടെ കാല് ആമത്തിലിട്ട് കിടക്കുവാൻ വയ്യാത്ത അവസ്ഥ ആമത്തില് കാല് നമ്മളിൽ കൂട്ടിക്കെട്ടിയിരിക്കുക കിടക്കാൻ പറ്റത്തില്ല ഒരു കുറ്റിയുണ്ട് കാല് വളയത്തില്ല അവരങ്ങനെ ആയിരിക്കുക ആ സ്ഥാനത്ത് അർദ്ധരാത്രി ആയപ്പോൾ ഉടയതമ്പുരാന്റെ ഒരു ഓ ഉടയതമ്പുരാ അടുത്തത് നിങ്ങൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ ഉടയതമ്പുരാന്റെ വരവ് വന്നത് എങ്ങനെയാ കാരാഗ്രഹം ഇളക്കി ഇവർ ഒരിക്കലും ആരാധിച്ചത് എന്തിനു വേണ്ടിയാ കാരാഗ്രഹം ഇളകാനാണോ അല്ല അവരുടെ രോഗം മാറാനാണോ അല്ല അവരുടെ ബന്ധനം അടിയാനാണോ അല്ല അവരെന്തിനാ ആരാധിച്ചത് അവർ പിടിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ പനി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയല്ല നമ്മൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയല്ല അവര് അർദ്ധരാത്രി എന്നൊരു സമയമുണ്ടെങ്കിൽ അവരുടെ മേൽ പാടി സ്തുതിക്കുന്ന ഒരു വാങ്ങി വ്യാപരിച്ചു സ്വോത്രം സ്വതന്ത്രം സ്വോം അത് പാടി സ്തുതിക്കുന്ന ഒരു ആത്മാവി വ്യാപരിച്ചപ്പോൾ എന്താ അവിടെ സംഭവിച്ചത് നമുക്കറിയാമോ വാത്സല്യ ദൈവത്തിന്റെ പൈതല് അവിടെ ഒരു വിടുതൽ അവിടെ നടന്നു ഇനി നോക്ക് അവിടെ എഴുതിയിരിക്കുന്നു എന്റെ സമയം പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നു ഇവർ പാടി സ്തുതിച്ചു ആരാധിച്ചു കൊണ്ടിരുന്നു തടവുകാർ തടവുകാര് അപ്പം ശ്രദ്ധിച്ചിരുന്നാലും നിന്റെ ബന്ധനം ബന്ധനായി പലയിടത്തും പോകുമ്പോഴേ യോഗം തകർത്ത് വെച്ച് നടക്കുമ്പോഴും ഇങ്ങനെ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴും വെറ്റലേ ചുണ്ണാമ്പ് തോണ്ടുന്നത് പോലെ ഇരുന്ന് തോണ്ടുന്ന പുള്ളികളെ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞ മനസ്സിലായോ പക്ഷെ ഈ തടവുകാരും രക്ഷിക്കപ്പെട്ടവരല്ല ഈ തടവുകാരും വീണ്ടും ചെലനം പ്രാപിച്ചവരല്ല പക്ഷേ ആത്മനിയന്ത്രണത്താൽ ആരാധിക്കുന്ന ഭക്തന്മാരെ അവരുടെ ആരാധന കേട്ടു ആരാധനം കേട്ടാൽ വിടുതലുണ്ട് കേൾക്കേണ്ടതുപോലെ ഉറക്കം തൂങ്ങി തോപ്പിക്കാതെ കേട്ടാൽ വിടുതലുണ്ട് ആമ അശ്രദ്ധയോടുകൂടി ഇരുന്ന് ആരാധനയെ പരാജയപ്പെടുത്തിയാല് ആമേ ആർക്ക് പോയി എനിക്കും നിങ്ങൾക്കും പോയി എന്റെ കർത്താവിനൊന്നും പോകാനില്ല യേശുവിനെ കുറിച്ച് കുറിച്ച് ഒന്നും അറിയാത്തവരുണ്ട് അവിടെ പലവിധ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് കിടക്കുന്നവരുണ്ട് അവരത് കേട്ടപ്പോൾ അപ്പൊ നീ നാട്ടിലിറങ്ങി യേശുവിനെ കുറിച്ച് ഒന്ന് പറയാൻ കേൾക്കുന്ന ഒരുപറ്റം ആൾക്കാരെ ദൈവം കൂട്ടി വരുത്താൻ പോവുക ദൈവം വേണ്ടി അവസരങ്ങൾ ഒരുക്കാൻ പോകുക കുറിച്ചു കുറിച്ചുപച്ചോ ഇതിനകത്ത് ചില മിഷണറിമാരെ ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരൂ ഓ ഇതിനകത്ത് ചില മിഷണറിമാര് ഇന്ത്യയുടെ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങള് സന്ദർശിക്കത്തോ പിടിച്ചു നിറത്തോ ദൈവ ചെലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക വിശ്വസിക്കട്ടെ വിശ്വസിക്കട്ടെ നിന്റെ പ്രാർത്ഥനയാൽ ചെലത് നടക്കു നിനക്ക് വേണ്ടി ദൈവം ചെലത് ഇന്ന് രാത്രി ചെയ്തെടുക്കുക ഇവിടെ തടവുകാർ ശ്രദ്ധിച്ചു തടവുകാർ കൊണ്ടിരുന്നു പക്ഷേ ആരാധന മുഴങ്ങിക്കഴിഞ്ഞപ്പോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി പ്രൈസലോ ഇവിടെ വാഴ്ചല്ലേ ദൈവജനമേ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ഇങ്ങനെയാണ് അവിടെ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ എന്താ സംഭവിച്ചത് കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിലുള്ളവരെല്ലാം എന്താവാനപ്പെട്ടെന്ന് ഹലോ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ അവർ വീടടക്കം അപ്പൊ പലപ്പോഴും ആനന്ദം വീട്ടിൽ കാരണം എന്താ ദൈവത്തിൽ ഞാൻ പറയുന്നല്ല നിങ്ങൾ എന്നാ പറയാത്തേ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണെ ആനന്ദമൊക്കെ ഇല്ലാത്തത് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവർ വീടക്കം ആനന്ദിച്ചു പ്രൈസലോ സ്നാനം നടക്കാൻ പോകുക സ്നാനങ്ങൾ നടക്കാൻ പോകുക നീ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നിന്റെ വീടടക്കം ആനന്ദിക്കുന്ന ഒരു വലിയ കർമ്മ പദ്ധതി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകുക ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താൻ പോകുക നിന്റെ കുടുംബത്തിൽ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ അതിനെ ദൈവം പൊളിച്ച് പുറത്തു കൊണ്ടിരാൻ പോകുക സ്നാനങ്ങൾ നടക്കട്ടെ സ്നാനങ്ങൾ നടക്കട്ടെ നീ ഇറങ്ങിയതിന്റെ പേരിൽ നിന്നെ പറയുന്ന ആമ പഴികളുണ്ട് ദുഷികളുണ്ട് വെളിപ്പെടുത്താൻ പോകിയാസ്യാത്സല്യ ദൈവത്തിന്റെ ജനവേ ആമേ സ്ത്ര ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ അരുമനാഥൻ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് എത്ര പ്രിയപ്പെട്ടവര് വിശ്വസിക്കുന്നു എത്ര പ്രിയപ്പെട്ടവര് വിശ്വസിക്കുന്നു നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകിയ നിന്റെ ഭവനത്തില് ആരാധന വെളിപ്പെട്ടാൽ ഒരു വിടുതൽ നടക്കാൻ പോകുക നിന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ ആരാധന വെളിപ്പെട്ടാൽ ഒരു വിടുതൽ നടക്കാൻ പോകിയ ഹാൽ ലൂയി നമ്പുരാൻ ചില മിഷണറിമാരെ എഴുതേൽപ്പിച്ച കർത്താവ് പുറത്തിറക്കും നിങ്ങളിത് കുറിച്ച് വെച്ചോ നിങ്ങളിത് കുറിച്ച് വെച്ചോ അധികം വിദൂരമല്ലാത്ത നാളുകൾക്കുള്ളിൽ ദൈവം ഇതിനകത്ത് ചിലതിനെ കടഞ്ഞ പുറത്തെടുത്ത് കൊണ്ടുവരും ഓ ഓത്രിയിൽ നിനക്കുള്ള വിടുതൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഓഹ് ഇന്ന് രാത്രിയിൽ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റാട്ടെ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുക ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ആമേ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകാൻ പോകുക